ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ, ഞാനിപ്പോൾ പലപ്പോഴും, പക്ഷേ പണ്ട് സി ഇതാണല്ലോ കുഴപ്പം. നമ്മളിപ്പോൾ അന്ന് കൊച്ചിലെ നമ്മളൊരു കാവ്, ഒരമ്മുമ്മ പോയി വിളക്ക് കത്തിക്കുന്നതിന് ഉപരി നമ്മൾ വേറെ ഒന്നുമില്ല. അത് സർപ്പമാണ്, സർപ്പത്തിനെ വിഷപ്പ്, അതിനെ ഉപരി നമ്മൾ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി. പക്ഷേ ഇന്ന് ഞാൻ, നമ്മൾ ഇത്രയും വളർന്നു, ഇത്രയും പായിച്ചു, ഇത്രയും എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അവരെന്തുകൊണ്ടൊരു കാവ് വെച്ചു, വൈ? അപ്പോൾ നമ്മൾ ആലോചിക്കും, അതായിരിക്കും അവരുടെ ആ ഒരു ഗ്രീൻ ഏരിയ. അപ്പോൾ അതൊരു ഇക്കോസിസ്റ്റമാണ്, അതിനകത്ത് പലതരം. അപ്പോൾ നമ്മൾ, ഞങ്ങൾ കാവിനകത്ത് കയറുമ്പോൾ എന്തൊക്കെ കടിച്ചു എന്ന് ദൈവത്തിനറിയാം, എന്തൊക്കെയാണ് പല ടൈപ്പാണ് ചില ചെടികളൊക്കെ മുള്ളുള്ളത്, അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ അതൊക്കെ ഐ തിങ്ക് ഇറ്റ് വാസ് കൺസെർവിങ് ഒരു എക്കോളജി, അത് അവരുടെ സ്റ്റൈൽ. അപ്പോൾ അതൊരു കാവ്, ഒരു വർഷിപ്പ്, അതിന് നമ്മളൊരു നേച്ചർ വർഷിപ്പ് തന്നെയാണത്. അതിനൊക്കെ ഒരു ഒരു ശാസ്ത്രമുണ്ട്. അത് നമ്മൾ ഈ മാഡ് ഡെവലപ്മെൻറ്റിൽ ഇതെല്ലാം വെട്ടി അടിച്ച് ക്ലീൻ ആക്കി ഇതായി. അപ്പോൾ എന്ത് പറ്റി എല്ലായിടത്തും, നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ. ഇന്ന് ഇപ്പോൾ ഈ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്തെ ചൂട്, എൻ്റെ ഞാൻ ഇന്ന് വരെ ഇത്രയും ചൂട് അനുഭവിച്ചിട്ട്, അത്ര ചൂടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇത് പൊതുവേ ലോകവ്യാപകമായി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇതെല്ലാം ആലോചിച്ചു, ഇവരിതെല്ലാം നമ്മൾ, അതൊന്നും നമ്മൾ, അത് ഈ ഒരു മാഡ് ഡെവലപ്പിന് നമ്മളിതെല്ലാം മറന്നുപോയി. സി നമ്മൾ ഇപ്പോൾ എപ്പോഴും പറയാം, അവർക്ക് എന്തറിയാം, അവർക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ അതിനൊരു റീസണിങ് അന്ന് അവർക്ക് പറയാനായില്ല, അത്രേ ഉള്ളൂ. അത് അത് നമ്മൾ കഥകളിലൂടെയാണ്, നമ്മൾ അപ്പോൾ അമ്മൂമ്മമാരൊക്കെ നമ്മൾ കഥയിലൂടെ പറഞ്ഞു. അതിൻ്റെ റിയൽ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ ഈ പ്രായത്തിലാവുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ആ പ്രായം കഴിഞ്ഞും പോയി. അപ്പോൾ അതായിരിക്കും ഐ തിങ്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അതാണ് നമ്മുടെ ഒരുപാട് പിന്നെ പഴയ കസ്റ്റംസ്, റിച്വൽസ് ഒക്കെ അതിനൊരു പ്രത്യേക അർത്ഥം ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ നമ്മൾ വെറുതെ അതിനെ ഒരു അർത്ഥമില്ലാതെ എടുത്ത് കളഞ്ഞതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ. ഞാൻ തിരിച്ചു വെച്ചോട്ടെ, എന്തുകൊണ്ട് ഈ അല്ലാതാവാം? ഈ എന്നൊരു സിനിമ, ഇപ്പോൾ നമ്മളൊരു ഒരു ടൈറ്റിൽ, ഞങ്ങൾ എപ്പോഴും ആലോചിക്കുന്നത് ഒരു ടൈറ്റിൽ വന്നാൽ എന്താണ് ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് വളരെ പിന്നെ ക്ലിയർ ആണെങ്കിൽ നമ്മളോട് രാജേഷ് ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കത്തില്ല, ചോദിക്കോ? ആ ഇത് അതാ സിനിമ. ഇപ്പം ഈ എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ്, അപ്പോൾ അതാണ് എനിക്ക് വേണ്ടത്, ഒരു കോൺവെർസേഷൻ ആവുക. അപ്പോൾ പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഈ എന്നുള്ളതെല്ലാം വളരെ സ്പഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ വൈ നോട്ട് ഈ, വൈ ഷുഡ് ഇറ്റ് നോട്ട് ബി ഈ? സോ ദാറ്റ് അതൊരു ഒരു ഒരു ഇറ്റ്സ് നോട്ട് വേഗ് അല്ലേ, കുറച്ച് വേഗാണ്. അപ്പോൾ അതൊരു കോൺവെർസേഷൻ ആയാൽ ഞാനെന്നാൽ ഈ സിനിമ പോവുകയാണ്, അങ്ങനെ. അപ്പോൾ ഒരു ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം. അപ്പോൾ വി തോട്ട് ഈ വുഡ് ബി എ, പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്, ആ അക്ഷരം. അതെല്ലാം നമ്മൾ സിനിമ കാണുമ്പോൾ അത് വളരെ ക്ലിയറാവും. അത് നല്ല ചോദ്യമാണ്. യു സീ, ഇപ്പം ഞാനൊരു ഒരു പെയിൻറ്റർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ പ്യുവറായിട്ട് ഞാനത് പറയുക അതൊരു കലയാണ്, ബിക്കോസ് അതിനകത്ത് വേറെ എഫേർട്ടില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് എനിക്കൊരു പേപ്പർ വേണം, ഒരു പെൻസിൽ വേണം, ഞാനിവിടെ ഇരുന്ന് വരയ്ക്കുന്നു, അത് എൻ്റെ ടൈം മാത്രമേ ഇൻവെസ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു കമേഴ്ഷ്യൽ ആലോചിക്കേണ്ട കാര്യമില്ല, അതൊന്ന്. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമായിട്ട് ചെയ്യാൻ ഒക്കെ തരും. അതിനൊരു കഥ വേണം, അതിനൊരു ഡയറക്ടർ വേണം, അതിനൊരു ക്യാമറ വേണം, അതിന് ലൈറ്റ്മാൻ വേണം, അതിന് അപ്പോൾ അതിനൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടി പൈസ ഇടുന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ അയാളെ പറ്റി ഞാൻ ആലോചിക്കണം, ബിക്കോസ് അയാളില്ലെങ്കിൽ ഞാനില്ല ആസ് എ ഡിറക്ടർ. അപ്പോൾ ഡയറക്ടർ, ഞാനൊരു പ്രൊഡ്യൂസർ ഡയറക്ടർ ആകുമ്പോൾ ഉള്ള വ്യത്യാസം, സിനിമയ്ക്ക് ആവശ്യമുള്ളത് അദ്ദേഹത്തിന് അത്ര എനിക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ കൊടുക്കും. പക്ഷേ നമ്മൾ പൊതുവെ ഒന്ന് ആലോചിക്കും, ഓക്കെ ഈ പടത്തിൽ ആരൊക്കെയുണ്ട്, ഇയാളുണ്ട്, ഇയാൾ ഇദ്ദേഹമാണ്, ഇത് ബാക്കിയെല്ലാം പുതുമകളാണ്. അപ്പോൾ ഞാനൊരു 10 കോടി രൂപയുടെ സിനിമ ഞാൻ ചെയ്യത്തില്ല, അതൊരു ബാഡ് ബിസിനസ് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഇല്ല ഞാൻ ചെയ്യാം, ഒരു പടം ചെയ്യാം, ഈ പടം ഞാൻ ചെയ്യുന്നു, പുതിയ ആൾക്കാരായിട്ട് ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ റിസ്ക് ഞാൻ ലെസ്സാക്കും. അപ്പോൾ ഈ 10 കോടിക്ക് പകരം
ഞാൻ പറയും മേമി 1.5 കോടിക്ക് ചെയ്യും അല്ലെങ്കിൽ 2 കോടിക്ക് ചെയ്യും, എന്നാൽ എൻ്റെ റിസ്ക് കുറയ്ക്കുന്നേ ഉള്ളൂ, അതിനകത്ത് ലാഭം അല്ല നമ്മൾ ആലോചിക്കുന്നത്, അപ്പോഴും ഞാൻ ലാഭമല്ല ആലോചിക്കുന്നത്. മുടക്കിയ പൈസ വന്നു കഴിഞ്ഞാൽ ഐ എം മോസ്റ്റ് ഹാപ്പി, എന്താ അടുത്തോടെ ചെയ്യാമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഉണ്ടാക്കിയിട്ട് കുറേ പൈസ വീട്ടിൽ കൊണ്ടുപോകണം അങ്ങനെ ഒരു ആഗ്രഹമില്ല. സത്യത്തിൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ഒരു കാര്യം. എൻ്റെ ഈ പൈസ മുടക്കുന്ന ആൾ അതാരായാലും അതൊന്ന് റിക്കവർ ചെയ്ത് ഒരു തുച്ഛമായ ലാഭം കൊടുത്താൽ ഐ എം വെരി ഹാപ്പി.